നമസ്കാരം ആണവായുധങ്ങളെക്കാൾ ഭീഷണിയായേക്കാവുന്ന അത്യാധുനികമായ കണ്ടെത്തലുകളുടെയും ആയുധങ്ങളുടെയും നിർമ്മാണ പുരയിലാണ് അമേരിക്ക അമേരിക്കയോട് മത്സരിച്ചുകൊണ്ട് ഈ രംഗത്ത് ചൈനയുമുണ്ട് അതേസമയത്ത് അമേരിക്കയിലെ ചില ഡിഫൻസ് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ റോബോട്ടുകളെ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമമാണിപ്പോൾ അമേരിക്ക നടത്തുന്നത് കില്ലർ റോബോട്ടുകളെന്ന് അറിയപ്പെടുന്ന ഭാവിയിലെ വില്ലന്മാരായാണ് ഇവരെ ഇപ്പോൾ തന്നെ ചിത്രീകരിച്ചിട്ടുള്ളത് ആണവായുധങ്ങളെക്കാൾ ഭീഷണിയാകും സ്വയം ചിന്തിക്കുന്ന ഈ റോബോട്ടുകളെന്നാണ് വിദഗ്ധർ പറയുന്നത് റോബോട്ടുകളുടെ കാലമാണ് വരാൻ പോകുന്നതെന്ന് നമുക്കറിയാം ഇന്നിപ്പോൾ ഏത് മേഖല എടുത്തു പരിശോധിച്ചാലും ഇന്റർനെറ്റ് മേഖലയിൽ പോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രവർത്തനം വളരെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഗൂഗിൾ പോലെയുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ തന്നെ റോബോട്ടുകളെ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ യുദ്ധരംഗത്ത് ഇത് എപ്രകാരം പ്രയോജനപ്പെടുത്താം എന്ന ഗവേഷണങ്ങൾ ഏറെ നാളുകളായി നടക്കുന്നുണ്ട് അമേരിക്കയിൽ പോലും സൈനിക ആവശ്യങ്ങൾക്ക് സ്വയം ചലിക്കുന്ന വാഹനങ്ങൾ അവർ തയ്യാറാക്കിയിട്ടുണ്ട് റോബോട്ടുകളെ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന അത്തരം വാഹനങ്ങളിൽ സാധനങ്ങൾ എത്തിക്കുന്നതിനും മറ്റും അവർ പരീക്ഷണാടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു മാത്രമല്ല അമേരിക്കയെ കൂടാതെ ചൈന അടക്കമുള്ള രാജ്യങ്ങളും റോബോട്ടുകളെ നിർമ്മിക്കുന്ന കാര്യത്തിൽ ബഹുദൂരം മുന്നിലാണ് പക്ഷേ എല്ലാവരെയും കടത്തിവിട്ടിക്കൊണ്ട് യുദ്ധരംഗത്ത് റോബോട്ടുകളെ സജ്ജമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അമേരിക്ക ഈ അടുത്ത കാലത്താണ് ബഹിരാകാശ സേനയെ അമേരിക്ക രൂപീകരിച്ചത് അതായത് സാധാരണ സേനകളിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ കര നാവിക വ്യോമസേന എന്ന സങ്കല്പങ്ങൾക്കപ്പുറം ബഹിരാകാശ സേനയ്ക്ക് ഇനി ഭാവിയിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന അടിസ്ഥാനത്തിലാണ് അമേരിക്ക ബഹിരാകാശ സേനയെ രൂപീകരിച്ചത് അടുത്ത ഘട്ടമെന്ന നിലയിൽ സ്വയം ചിന്തിക്കാൻ ശേഷിയുള്ള റോബോട്ടുകളുടെ ഒരു സേനയായിരിക്കും അമേരിക്ക രൂപീകരിക്കാൻ പോകുന്നത് ആ സേനയ്ക്കുള്ളിൽ റോബോട്ടുകൾ ഉണ്ടാകും റോബോട്ടുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന സ്വയം ചലിക്കുന്ന പീരങ്കികളും വാഹനങ്ങളും ടാങ്കുകളും അടക്കം പല അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങളും ഉണ്ടാകും ഇവയെല്ലാം തന്നെ അണു ആയുധങ്ങളെക്കാൾ ലോകത്തിന് ഭീഷണിയാകാൻ പോകുന്നുവെന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നത് ടെർമിനേറ്റർ പോലെയുള്ള ഇംഗ്ലീഷ് സിനിമകളിൽ മാത്രം കണ്ടുപരിചയമുള്ള കില്ലർ റോബോട്ടുകൾ ലോകത്തിനു മുമ്പിൽ യുദ്ധസന്നദ്ധരായി എത്തുന്ന ഒരു അവസ്ഥ സമീപ ഭാവിയിൽ തന്നെ ഉണ്ടാകാനിടയുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധിയുടെ വികാസ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ സ്വയം ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന റോബോട്ടുകളുടെ രംഗപ്രവേശം ത്വരിതപ്പെടുത്തുകയാണ് ഇത്തരം റോബോട്ടുകളെ ഉപയോഗിച്ച് നടത്തുന്ന യുദ്ധം മുമ്പിൽ കണ്ട് സംബന്ധിച്ച് മുൻകരുതലുകൾ എടുക്കുവാൻ സഭയും നിർബന്ധിതരാകുന്ന സാഹചര്യമുണ്ട് ആണവായുധങ്ങളെക്കാൾ ഭാവിയിൽ ഭയപ്പെടേണ്ട ഓട്ടോണോമസ് വെപ്പണുകളെ പറ്റി വിവിധ രാജ്യങ്ങളുടെയും സംഘടനകളുടെയും സാങ്കേതിക മേഖലയിലെ കമ്പനികളുടെയും ഔദ്യോഗികമായുള്ള കൂടിക്കാഴ്ച യു എൻ്റെ നേതൃത്വത്തിൽ പല ഘട്ടങ്ങളിൽ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും തന്നെ ഇത്തരം ആയുധങ്ങൾ വ്യാപകമായി ഉണ്ടാകുന്നതിന് ഒരു തടസ്സമായി മാറില്ലെന്ന് തന്നെയാണ് ഈ രംഗത്തെ പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് കാരണം കാലം മാറുന്നതിനനുസരിച്ച് എല്ലാ ടെക്നോളജിയിലും അതിന്റെ ഉണ്ടാകുമെന്നും പ്രത്യേകിച്ച് ഫിക്ഷൻ സിനിമകളിലും മറ്റും കാണുന്ന തരത്തിലുള്ള സൈന്യത്തെ കെട്ടിപ്പടുക്കുവാൻ എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്നുമാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധന്മാരെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ രംഗത്ത് ഏറെ മുമ്പിലേക്ക് പോയ ഒരു രാജ്യമാണ് അമേരിക്ക അമേരിക്കയുടെ കണ്ടെത്തലുകളും ഈ രംഗത്ത് അമേരിക്ക കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളും ലോകത്തും മറ്റൊരു രാജ്യത്തിനും ഇതുവരെയും അവകാശപ്പെടാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് റോബോട്ടുകളെ സൈന്യത്തിൽ ഉപയോഗിക്കുന്ന രാജ്യമെന്ന ഖ്യാതി അധികം വൈകാതെ അമേരിക്ക നേടുക തന്നെ ചെയ്യും ഇത്തരത്തിലുള്ള റോബോട്ടുകൾ കൂടി സേനകളുടെ ഭാഗമാകുന്നതോടുകൂടി സാധാരണക്കാരുടെ ജീവന് വലിയ നാശമായിരിക്കും അത് വരുത്തിവെക്കുക ഇതേ സമയം തന്നെ അനൗദ്യോഗികമായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ കൂടി ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ തന്നെ പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള റോബോട്ടിക് ആയുധങ്ങൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകാൻ ഒരു രാജ്യവും തയ്യാറായിട്ടില്ല അവകാശവാദങ്ങളും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല അതിനാൽ തന്നെ ഏതൊക്കെ രാജ്യങ്ങളുടെ കൈവശമാണ് ഈ സാങ്കേതിക വിദ്യ ഉള്ളതെന്ന കാര്യത്തിൽ യു എൻ വലിയ സംശയങ്ങളുണ്ട് കില്ലർ റോബോട്ടുകൾ ഉൾപ്പെടെ നിർമ്മാണം തടയണമെന്നാണ് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെടുന്നത് കൊല്ലുന്നത് റോബോട്ടുകളാണെങ്കിലും അവയെക്കൊണ്ട് കൊല്ലിക്കുന്നത് മനുഷ്യനാണ് അതിനാൽ തന്നെ ഇവയെ ആരംഭത്തിലെ തടുക്കാൻ സാധിക്കണം വിവിധ അൽഗോരിതം പ്രകാരമാണ് ഇത്തരം ആയുധങ്ങളുടെ പ്രവർത്തനം ഇവ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ആരായിരിക്കും ഉത്തരവാദി യന്ത്രങ്ങൾക്കും അൽഘുരിതങ്ങൾക്കുമെതിരെ കേസെടുക്കാൻ ഒരു രാജ്യാന്തര കോടതിക്കും സാധിക്കില്ലെന്നും സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരം ആയുധങ്ങളുടെ കാര്യത്തിൽ മനുഷ്യൻ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം നടപടി ആവശ്യമെങ്കിൽ അവർക്കെതിരെയാണ് ഉണ്ടാകേണ്ടത് ഇത്തരം ആയുധങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയില്ല എങ്കിൽ ഭാവിയിൽ കാര്യങ്ങൾ വളരെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുക എന്നും മനുഷ്യാവകാശ സംഘടനകൾ ആശങ്കപ്പെടുന്നുണ്ട് എന്തായാലും അമേരിക്ക ഇതിനോടകം തന്നെ ഇത്തരം ആയുധങ്ങൾ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് ബഹുദൂരം മുന്നിലേക്ക് പോയി കഴിഞ്ഞു ഇനി അഥവാ അവരുടെ കൈവശം ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അമേരിക്കയുടെ പുത്തൻ ആയുധ സങ്കല്പങ്ങൾ ലോകത്തിനാകെ ഭീഷണിയായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒപ്പം ചൈനയും അമേരിക്കയ്ക്കൊപ്പം ഈ രംഗത്ത് ഏറെ കുതിക്കുകയാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണുമരേ ഗുഡ് ബൈ